രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംസ്ഥാന ബജറ്റിലാണ് വയനാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കപ്പെടുന്നത് ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ കോളേജിനായി ഏക്കർ സ്ഥലവും വിട്ടു നൽകി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഒരു ബജറ്റ് അവതരണത്തോടെ മെഡിക്കൽ കോളേജ് എന്ന വയനാട്ടുകാരുടെ സ്വപ്നം അടുത്തൊന്നും പൂവണിയില്ലെന്ന് ഉറപ്പായി കൽപ്പറ്റ മടക്കിമലയിലെ ഭൂമിയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുണ്ടെന്ന ജിയോളജി സർവേയുടെ അടിസ്ഥാനത്തിലാണ് മടക്കിമലയിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനമായത് അതായത് കഴിഞ്ഞ ഏഴ് വർഷമായി മെഡിക്കൽ കോളേജിനെ കണ്ട സ്വപ്നങ്ങളും പ്രയത്നങ്ങളും വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നർത്ഥം ഇനിയിപ്പോൾ ഒരു പുതിയ സ്ഥലം കണ്ടെത്തി അതിൻ്റെ അകത്ത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് പിന്നെ കിഫ് കിഫ്ബിയിൽ ഫണ്ട് എടുത്ത് ഇപ്പം മെഡിക്കൽ കോളേജ് പണിന്ന് അടുത്ത കാലത്തൊന്നും നടക്കാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്കെല്ലാം നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന ഫണ്ടുകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി ഇത് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇത് പത്തൊമ്പതായി നാല് വർഷം വരും വരും എന്ന് പറയുന്നതല്ലാതെ ഇതേ വരെ ഒരു മെഡിക്കൽ കോളേജ് വരണ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ കാണുന്നില്ല മെഡിക്കൽ കോളേജ് വിഷയം തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ചർച്ചയായതോടെ എത്രയും പെട്ടെന്ന് മറ്റൊരു ഭൂമി കണ്ടെത്തി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാണ് സർക്കാർ നീക്കം മറ്റൊരു സ്ഥലം സ്ഥലം കണ്ടെത്താൻ ജില്ലാ കളക്ടറുമായി കണ്ടെത്തി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കും മെഡിക്കൽ കോളേജിനായി അനുവദിച്ച മടക്കിമലയിലെ ഭൂമിയിൽ കോടികളുടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയതും ഇതോടെ പാഴായിരിക്കുകയാണ് ഈ ഭൂമി ആരോഗ്യ വകുപ്പിന്റെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് തീരുമാനം ട്വന്റി വയനാട്